ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE ഇൻ അസോസിയേഷൻ വിത്ത് അമല ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റ്. എന്നാ ജയരാജങ്ങള് പറ കോവിഡിനുള്ള പ്രതിരോധം എന്താ? വാക്സിൻ. അങ്കള് വാക്സിൻ എടുത്തോ? അമ്പട കള്ള, ഞാനേ രണ്ടു തരം വാക്സിൻ എടുത്തതാ. ഒന്ന് കോവിഡിനുള്ളത്, അപ്പൊ മറ്റേതോ? അത് കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്കുള്ളത്. KSFE ഭദ്രത സ്മാർട്ട് ചിട്ടികൾ, സാമ്പത്തികാരോഗ്യത്തിന് KSFE വാക്സിൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് December 1 ബുധനാഴ്ച. കഴിഞ്ഞ 3 വർഷത്തിനിടെ രാജ്യത്തെ 17,299 കർഷകർ ആത്മഹത്യ ചെയ്തതായി കേന്ദ്ര സർക്കാർ. 2018-2020 വരെയുള്ള കണക്കാണ് കേന്ദ്ര കൃഷി മന്ത്രാലയം ഇന്നലെ പാർലമെന്റിൽ അറിയിച്ചത്. കഴിഞ്ഞ വർഷം മാത്രം 5,579 കർഷകരാണ് ആത്മഹത്യ ചെയ്തത്. കേരളത്തിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ ആത്മഹത്യ ചെയ്തത് 104 കർഷകരാണെന്നും കേന്ദ്ര സർക്കാരിന്റെ കണക്കുകളിൽ വ്യക്തമാവുന്നു. അതേസമയം ദില്ലി അതിർത്തികളിലെ സമരത്തിനിടെ മരിച്ച കർഷകരെക്കുറിച്ചുള്ള വിവരങ്ങളില്ലെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ലോക്സഭയിൽ അറിയിച്ചു. ലോക്സഭയിൽ കേരളത്തിലെ MPമാരുടെ ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് കൃഷിമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൽ തുടർച്ചയായ 4-ാം സാമ്പത്തിക പാദത്തിലും വർധന. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ 2-ാം പാദത്തിൽ GDP നിരക്ക് 8.4%. ജൂലൈ സെപ്റ്റംബർ മാസ കാലയളവിലെ GDP നിരക്കാണ് പുറത്തുവന്നത്. കാർഷിക നിയമങ്ങൾ പിൻവലിക്കാൻ രാജ്യസഭയുടെ കഴിഞ്ഞ സമ്മേളനത്തിൽ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചതിനെ സസ്പെൻഡ് ചെയ്തതിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രതിപക്ഷ MPമാർ പാർലമെന്റ് വളപ്പിൽ ധർണ നടത്തും. ഇന്ന് രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലാണ് പ്രതിഷേധം. സസ്പെൻഷനെ നിയമപരമായി നേരിടുമെന്നും പ്രതിപക്ഷ MPമാർ വ്യക്തമാക്കി. ഒമിക്രോൺ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവ് വേണ്ടെന്ന തീരുമാനം. ഇന്നലെ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. ഒമിക്രോണിനെതിരെ ജാഗ്രത കർശനമാക്കാനും അവലോകന യോഗം ധാരണയിലെത്തി. അതേസമയം വാക്സിൻ എടുക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാപനത്തിലെത്താൻ RT-PCR പരിശോധന നിർബന്ധമാക്കി. കൃത്യമായ ഇടവേളകളിൽ സ്വന്തം ചെലവിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തണം. ഇതിനു പുറമെ വാക്സിൻ എടുക്കാത്തവർക്ക് സൌജന്യ കോവിഡ് ചികിത്സ നൽകേണ്ടെന്നും യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് കോവിഡ് മൂലം മരിച്ചവരുടെ ബന്ധുക്കൾക്കുള്ള ധനസഹായ വിതരണത്തിൽ കടുത്ത ആശയക്കുഴപ്പം. മരിച്ചവരുടെ എണ്ണം 40,000 എത്തുമ്പോഴും നഷ്ടപരിഹാരത്തിനായി ഇതുവരെ അപേക്ഷിച്ചത് 6,000 പേർ മാത്രം. അതേസമയം മാനദണ്ഡമനുസരിച്ച് കണ്ടെത്തിയ അർഹർക്ക് പോലും ഇതുവരെ പണം നൽകിയിട്ടില്ല. കേന്ദ്ര നയങ്ങളിൽ പ്രതിഷേധിച്ചുള്ള LDF ധർണയിൽ കേന്ദ്രത്തിനും സംസ്ഥാന പ്രതിപക്ഷ കക്ഷികൾക്കുമെതിരെ കടുത്ത വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ വികസനത്തിന് തുരങ്കം വയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. കേരളത്തിന്റെ വികസനത്തിനെതിരെ പ്രവർത്തിക്കുന്ന അവിശുദ്ധ സഖ്യത്തിൽ BJPയുമുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുകയാണെന്നും കുറ്റപ്പെടുത്തി. വീടില്ലാത്ത പാവപ്പെട്ടവർ പ്രളയത്തിലും കോവിഡ് മഹാമാരിയിലും നരകയാതന അനുഭവിക്കുമ്പോൾ രാഷ്ട്രീയ മേൽക്കോയ്മയ്ക്ക് CPMഉം CPIയും തമ്മിലടിച്ച് ലൈഫ് പദ്ധതിയെ വൻ പ്രതിസന്ധിയിലാക്കിയെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP. ഇത് ഭവനരഹിതരോട് കാട്ടുന്ന കടുത്ത വഞ്ചനയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. വീടിനർഹമായവരുടെ കരട് പട്ടിക പ്രസിദ്ധീകരിക്കാൻ പഞ്ചായത്തുകൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞിട്ടും വകുപ്പുകൾ തമ്മിലുള്ള തർക്കം കാരണം 22% അപേക്ഷകളിൽ മാത്രമാണ് പരിശോധന പൂർത്തിയായതെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയായി ഉയർന്നു. സ്പിൽവേ ഷട്ടറുകൾ അടച്ചതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം. രാത്രി 9 മണിയോടെ അണക്കെട്ടിന്റെ 2 ഷട്ടറുകൾ കൂടി തുറന്നു. നിലവിൽ 4 ഷട്ടറുകളാണ് തുറന്നത്. 30 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. സെക്കൻഡിൽ 1,600 ഘനയടി വെള്ളമാണ് തുറന്നുവിടുന്നത്. അതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തുമെന്ന് വീണ്ടും തമിഴ്നാട് അറിയിച്ചു. തമിഴ്നാട് ജലവിഭവ മന്ത്രി ദുരൈ മുരുകനാണ് ഇക്കാര്യം അറിയിച്ചത്. സുപ്രീംകോടതി മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാകും ജലനിരപ്പ് ഉയർത്തുക. അതിനു മുൻപ് അണക്കെട്ടിന്റെ ബലപ്പെടുത്തൽ ജോലികൾ പൂർത്തിയാക്കും. മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി ഇത് സംബന്ധിച്ച് കൂടിയാലോചന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആളിയാർ ഡാമിന്റെ 11 ഷട്ടറുകളും തുറന്നു. ചിറ്റൂർ പുഴയുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ചിറ്റൂരിലും സമീപ പ്രദേശത്തുമുള്ളവർക്ക് പ്രാദേശിക ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പുഴയുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. രാത്രി 11 മണിയോടുകൂടിയാണ് ആളിയാർ ഡാം തുറന്നത്. ഏറ്റവും മികച്ച രീതിയിൽ കോവിഡ് ചികിത്സ നൽകിയ സംസ്ഥാനമാണ് കേരളം എന്ന് LDF കൺവീനർ A. വിജയരാഘവൻ.
ലോകത്ത് തന്നെ ഇക്കാലത്ത് സൗജന്യ ഭക്ഷണം എല്ലാവരിലും എത്തിച്ചത് ഇവിടെ മാത്രമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്രം സംസ്ഥാനത്തിന്റെ അധികാരത്തിൽ കൈക്കടത്തുന്നുവെന്നും നികുതി വരുമാനം മുഴുവൻ കൈയടക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമമെന്നും വിജയരാഘവൻ ആരോപിച്ചു. അട്ടപ്പാടി ശിശുമരണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ച ഉദ്യോഗസ്ഥനെ പുറത്താക്കാൻ തീരുമാനമായെന്ന് റിപ്പോർട്ടുകൾ. കോട്ടത്തറ ട്രൈബൽ വെൽഫെയർ ഓഫീസർ ചന്ദ്രനെതിരെയാണ് നടപടി. പുറത്താക്കൽ ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങും. കോട്ടത്തറ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടേതാണ് തീരുമാനം. EMS ആശുപത്രിക്ക് റെഫറൽ ചികിത്സയ്ക്ക് 12 കോടി നൽകിയത് ചന്ദ്രൻ സ്ഥിരീകരിച്ചിരുന്നു. നീ ഇതുവരെ നിന്റെ ബാറ് മാറ്റിയില്ലേ? എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും, അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽത്തി ഫാമിലി ഫ്രം ജ്യോതി ലാബ്സ്. തൃക്കാക്കര നഗരസഭയിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. ചെയർപേഴ്സൺ അജിത തങ്കപ്പൻ അടക്കമുള്ളവർക്ക് പരിക്കേറ്റു. രാവിലെ ചേർന്ന കൌൺസിൽ യോഗത്തിനിടെയാണ് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ഏറ്റുമുട്ടിയത്. അജണ്ടയിൽ ഇല്ലാത്ത വിഷയം അവതരിപ്പിക്കാൻ ശ്രമിച്ചതാണ് പ്രതിപക്ഷ ബഹളത്തിന് കാരണമായത്. ചെയർപേഴ്സന്റെ മുറിയുടെ ഒരു പൂട്ട് മാറ്റിയതിനെ ചൊല്ലിയുള്ള അജണ്ടയാണ് കൌൺസിൽ യോഗത്തിലെ കയ്യാങ്കളിക്ക് കാരണം. ശബരിമല തീർത്ഥാടകർക്കുള്ള നിയന്ത്രണങ്ങളിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. 2 ഡോസ് വാക്സിൻ എടുത്തവർക്കും RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ദർശനം അനുവദിക്കണം. സന്നിധാനത്ത് എത്തുന്നവർക്ക് 12 മണിക്കൂർ വരെ കഴിയാൻ മുറികൾ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നെയ്യഭിഷേകം സാധാരണ രീതിയിലാക്കണം. നീലിമല വഴി ഭക്തരെ അനുവദിക്കണം. ജലനിരപ്പ് കുറയുന്നതിനനുസരിച്ച് പമ്പയിൽ സ്നാനം അനുവദിക്കണമെന്നും ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടു. നിയന്ത്രണങ്ങളിൽ ഇളവ് വേണമെന്ന ആവശ്യത്തിൽ അടുത്ത അവലോകന യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും. മരക്കാർ സിനിമയുടെ തിയേറ്റർ റിലീസിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അനാവശ്യമെന്ന് മോഹൻലാൽ. ചിത്രം OTT പ്ലാറ്റ്ഫോമിന് നൽകിയിരുന്നില്ലെന്നും തിയേറ്റർ റിലീസ് എന്നത് തീരുമാനിച്ച ശേഷമാണ് OTTയുമായി കരാർ ഒപ്പിട്ടതെന്നും മോഹൻലാൽ പറഞ്ഞു. തിയേറ്റർ റിലീസിന് ശേഷം ചിത്രം OTTയിൽ പ്രദർശിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രഖ്യാപന സമയം മുതൽ സിനിമാ പ്രേമികൾക്കിടയിൽ കൌതുകമുണർത്തിയിരുന്ന മരക്കാർ നാളെ റിലീസ് ചെയ്യും. തമിഴ്നാട്ടിൽ കോവിഡ് നിയന്ത്രണങ്ങൾ നീട്ടി. December 15 വരെയാണ് നിയന്ത്രണങ്ങൾ നീട്ടിയത്. കേരളത്തിലേക്ക് പൊതുഗതാഗത സർവീസുകൾ ആരംഭിക്കാനും തമിഴ്നാട് അനുമതി നൽകി. നിലവിൽ അയൽ സംസ്ഥാനങ്ങളായ ആന്ധ്രയിലേക്കും കർണാടകയിലേക്കും ബസ് സർവീസുകൾ ഉണ്ടായിരുന്നെങ്കിലും കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും തിരിച്ചും ബസ് സർവീസുകൾ ഉണ്ടായിരുന്നില്ല. KSRTC ബസ്സുകൾക്കും ചെന്നൈയിൽ നിന്നടക്കമുള്ള സ്വകാര്യ ബസ്സുകൾക്കും ഇനി കേരളത്തിലേക്ക് സർവീസ് നടത്താം. ISL ഗോൾ മഴ കണ്ട പോരാട്ടത്തിൽ ഈസ്റ്റ് ബംഗാളിനെ മറികടന്ന് ഒഡീഷ FC. 4-6 ഒഡീഷയുടെ വിജയം. ആദ്യ പകുതിയിൽ ഒഡീഷ 3-1 മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ അരിതായ് കാർബെറയിലൂടെ 4-1 ലീഡെടുത്ത ഒഡീഷയ്ക്കെതിരെ അവിശ്വസനീയമായ തിരിച്ചടിച്ച ഈസ്റ്റ് ബംഗാൾ 81-ാം മിനിറ്റിൽ താങ്കോയ് സിംഗ് ഹോയ്ക്കിയിലൂടെ ഒരു ഗോൾ മടക്കി. IPL മെഗാ താരലേലത്തിന് മുന്നോടിയായി ടീമുകൾ നിലനിർത്തുന്ന താരങ്ങളുടെ അന്തിമ പട്ടികയായി. ചെന്നൈ സൂപ്പർ കിങ്സ് നായകൻ MS ധോണി ഉൾപ്പെടെ 4 കളിക്കാരെ നിലനിർത്തി. ധോണിക്ക് പുറമെ രവീന്ദ്ര ജഡേജ, ഋതുരാജ് ഗേക്വാദ്, മൊയിൻ അലി എന്നിവരെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് നിലനിർത്തിയത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, പേസ് ബൌളർ ജസ്പ്രീത് ബുംറ, ഓൾറൌണ്ടർ കീറോൺ പൊലാർഡ്, ബാറ്റർ സൂര്യകുമാർ യാദവ് എന്നിവരെയാണ് മുംബൈ ഇന്ത്യൻസ് നിലനിർത്തിയതെന്ന് ക്രിക്ക് ഇൻഫോ റിപ്പോർട്ട് ചെയ്തു. മുംബൈയുടെ ഓൾറൌണ്ടറായ ഹാർദിക് പാണ്ഡ്യയെ ടീം കൈവിട്ടുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്പിന്നർ റാഷിദ് ഖാനെ കൈവിട്ട ഹൈദരാബാദ് ക്യാപ്റ്റൻ കെയ്ൻ വില്യംസിന് പുറമെ ജമ്മുകശ്മീർ താരം അബ്ദുൾ സമദിനെയും ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ പേസ് വിസ്മയം ഉമ്രാൻ മാലിക്കിനെയുമാണ് നിലനിർത്തിയതെന്ന് ക്രിക്ക് ഇൻഫോ റിപ്പോർട്ട് ചെയ്തു. നായകൻ KL രാഹുലിനെ പഞ്ചാബ് കൈവിട്ടപ്പോൾ രാഹുലിന്റെ സഹ ഓപ്പണറായ മായങ്ക് അഗർവാളിനെയും ഇടം കയ്യൻ പേസർ അർഷദീപ് സിംഗിനെയുമാണ് പഞ്ചാബ് നിലനിർത്തിയത്. കഴിഞ്ഞ സീസൺ വരെ ബാംഗ്ലൂരിനെ നയിച്ച വിരാട് കോഹ്ലിക്കും ഓസ്ട്രേലിയൻ താരം ഗ്ലെനർ മാക്സ്വെല്ലിനും പുറമെ പേസ് ബൌളർ മുഹമ്മദ് സിറാജിനെയാണ് ബാംഗ്ലൂർ മൂന്നാമതായി നിലനിർത്തിയതെന്ന് ESPN ക്രിക്കിൻഫോ റിപ്പോർട്ട് ചെയ്തു. രാജസ്ഥാൻ റോയൽസ് മലയാളി താരം സഞ്ജു സാംസനെ മൂന്നാമത്തെ കളിക്കാരനായി നിലനിർത്തി. എന്നാൽ 3 കളിക്കാരെ മാത്രം നിലനിർത്തിയതിനാൽ സഞ്ജുവിന് 14 കോടി രൂപയാകും പ്രതിഫലം. ജോസ് ബട്ട്ലർ, യശസ്വി ജയ്സ്വാൾ എന്നിവരാണ് രാജസ്ഥാന് നിലനിർത്തിയ മറ്റ് കളിക്കാർ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 2 വിദേശ താരങ്ങളെയും 2 ഇന്ത്യൻ താരങ്ങളെയുമാണ് നിലനിർത്തിയത്. ഓൾറൌണ്ടർ ആന്ദ്രെ റസൽ, വെങ്കടേഷ് അയ്യർ, മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തി, സ്പിന്നർ സുനിൽ നരയൻ എന്നിവരെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിലനിർത്തിയത്. ഡൽഹി ക്യാപിറ്റൽസ് ക്യാപ്റ്റൻ ഋഷഭ് പന്ത്, അക്സർ പട്ടേൽ, ഓപ്പണർ പൃഥ്വി ഷാ,
ദക്ഷിണാഫ്രിക്കൻ പേസർ ആൻഡിച്ച് നോർഡിയ എന്നിവരെ നിലനിർത്തി. കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് കിങ്സിനെ നയിച്ച കെ എൽ രാഹുലിനും സൺറൈസേഴ്സ് ഹൈദരാബാദിനായി കളിച്ച അഫ്ഗാൻ സ്പിന്നർ റാഷിദ് ഖാനും ഒരു വർഷത്തെ വിലക്കിന് സാധ്യതയെന്ന് റിപ്പോർട്ട്. നിലനിർത്തുന്ന കളിക്കാരുടെ അന്തിമ പട്ടിക പുറത്തുവിടുന്നതിനു മുമ്പേ പുതിയ ഫ്രാഞ്ചൈസിയായ ലക്നോ ടീമുമായി ബന്ധപ്പെട്ടുവെന്നതാണ് ഇവർക്കെതിരെയുള്ള ആരോപണം. ശാരീരിക സുരക്ഷയ്ക്ക് കോവിഡ് വാക്സിൻ, സാമ്പത്തിക സുരക്ഷയ്ക്ക് കെഎസ്എഫ്ഇ ഭദ്രത സ്മാർട്ട് ചിട്ടികൾ. കെഎസ്എഫ്ഇ ഭദ്രത സ്മാർട്ട് ചിട്ടികൾ, സാമ്പത്തിക ആരോഗ്യത്തിന് കെഎസ്എഫ്ഇയുടെ വാക്സിൻ. കേരളത്തിൽ ഇന്നലെ 59,524 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 4,723 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10 മുകളിലുള്ള 19 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി 21 വാർഡുകളാണുള്ളത്. ഇവിടെ കർശന നിയന്ത്രണമുണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 19 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീംകോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ 158 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 40,132. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 12 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4,393 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 292 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 26 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5,370 പേർ രോഗമുക്തി നേടി. ഇതോടെ 43,663 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. തിരുവനന്തപുരം 755, കോഴിക്കോട് 718, എറണാകുളം 592, തൃശൂർ 492, കൊല്ലം 355, കണ്ണൂർ 337, കോട്ടയം 271, മലപ്പുറം 211, വയനാട് 206, ഇടുക്കി 199, പാലക്കാട് 189, പത്തനംതിട്ട 169, ആലപ്പുഴ 150, കാസർഗോഡ് 79. ആഗോളതലത്തിൽ ഇന്നലെ 5,51,996 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അമേരിക്കയിൽ 85,469 പേർക്കും ഇംഗ്ലണ്ടിൽ 39,716 പേർക്കും റഷ്യയിൽ 32,648 പേർക്കും തുർക്കിയിൽ 25,216 പേർക്കും ഫ്രാൻസിൽ 47,177 പേർക്കും ജർമ്മനിയിൽ 55,880 പേർക്കും നെതർലാൻഡ്സിൽ 22,154 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആഗോളതലത്തിൽ 26.29 കോടി ജനങ്ങൾക്ക് കോവിഡ് ബാധിച്ചു. നിലവിൽ 2.03 കോടി കോവിഡ് രോഗികൾ. ആഗോളതലത്തിൽ 7,028 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 1,182 പേരും റഷ്യയിൽ 1,229 പേരും ജർമ്മനിയിൽ 485 പേരും പോളണ്ടിൽ 526 പേരും ഉക്രൈനിൽ 561 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ ആഗോളതലത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 52.32 ലക്ഷം. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ അവിനീത്. ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ, വാർത്തകൾ വിരൽ തുമ്പിൽ.